നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ 50% സ്ത്രീകളെ ഉൾപ്പെടുത്തുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പാർട്ടിയെ തകർക്കാനാണോ നിങ്ങൾ നോക്കുന്നതെന്ന് മാധ്യമങ്ങളോട് കോടിയേരി ബാലകൃഷ്ണൻ മറുചോദ്യം ചോദിച്ചു. കമ്മിറ്റിയെ തകർക്കാനാണോ അതോ പ്രായോഗികമായ നിർദ്ദേശം വെക്കാനാണോ ഈ ചോദ്യമെന്ന് കോടിയേരി മാധ്യമങ്ങളോട് ചോദിക്കുകയുണ്ടായത്. ഇത് പ്രായോഗികമായ നിർദ്ദേശമല്ലെന്നും കോടിയേരി വിശദീകരിച്ചു. സ്ത്രീ പുരുഷ സമത്വം വേണമെന്നും പുരുഷ മേധാവിത്വം ഇല്ലാതാക്കണമെന്നും പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമങ്ങളോട് ഈ ചോദ്യത്തിന് കോടിയേരി ഇങ്ങനെ മറുപടി പറഞ്ഞത്. അതേസമയം മുമ്പേ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ സ്ത്രീവിരുദ്ധ മനോഭാവം നിലനിൽക്കുന്നതായി ആരോപിച്ചിരുന്നു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ CPM തീരുമാനിച്ചിരുന്നു. അതേസമയം BJP യേക്കാൾ സ്ത്രീ പ്രാതിനിധ്യമുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ നേരത്തെ ഒരു വേദിയിൽ പറഞ്ഞിരുന്നു. സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി മോദി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. നയങ്ങളിലും പരിപാടികളിലും ഭരണ നിർവഹണത്തിലും ഉൾപ്പെടെ സ്ത്രീകൾക്ക് ഇത്രയധികം പ്രാതിനിധ്യം നൽകിയ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലെന്നും സ്ത്രീകൾക്ക് പ്രവർത്തിക്കാനും വളരാനുമുള്ള ഇടം പാർട്ടിയിൽ എപ്പോഴും ഉണ്ടെന്നും ഇന്ത്യൻ സംസ്കാരം പണ്ടു മുതൽക്കേ സ്ത്രീകൾക്ക് പ്രാമുഖ്യം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ പ്രധാനമന്ത്രി സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മലാ സീതാരാമൻ, സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള നാരീശക്തികളാണ് ഇപ്പോൾ ഭാരതത്തിന്റെ മുഖമുദ്ര. ഇടയ്ക്ക് മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി പുതിയ 7 വനിതാ മന്ത്രിമാരാണ് മോദി മന്ത്രിസഭയിൽ ഇടം പിടിച്ചത്. 77 അംഗങ്ങളുള്ള മന്ത്രിസഭയിൽ 11 പേരാണ് വനിതകൾ. കോടിയേരിയെ പോലുള്ളവർ സ്ത്രീകൾ വന്നാൽ പാർട്ടി നശിക്കുമെന്ന് പറയുന്നിടത്താണ് നിർമ്മലാ സീതാരാമനെ പോലുള്ള ശക്തയായ വനിതകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരസ്ഥാനം നൽകിയിരിക്കുന്നത്. കഠിനാധ്വാനം, സമർപ്പണബോധം കൊണ്ട് ഉന്നതങ്ങൾ കീഴടക്കിയ നേതാവാണ് നിർമ്മലാ സീതാരാമൻ. ഭാരതീയ ജനതാ പാർട്ടി നേതാവും 17-ാമത് ലോക്സഭയിലെ ധനവകുപ്പ് മന്ത്രിയുമാണ് നിർമ്മലാ സീതാരാമൻ. ഫോർബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തെ ഏറ്റവും 100 കരുത്തരായ വനിതകളുടെ പട്ടികയിൽ നിർമ്മലയ്ക്ക് 34-ാം സ്ഥാനമാണുള്ളത്. സ്ത്രീകൾക്ക് ഐത്തം കൽപ്പിച്ചിരുന്ന രാഷ്ട്രീയ തുറമുഖങ്ങളിലേക്ക് സമാനതകളില്ലാതെ നടന്നു കയറിയ വനിതയാണ് നിർമ്മലാ സീതാരാമൻ. ആണധികാര മേഖലകളിൽ തന്റേതായ കഴിവുകൊണ്ടും അറിവുകൊണ്ടും വ്യക്തമായ ഒരു സ്ഥാനമുറപ്പിച്ച നിർമ്മല ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ വനിതയായാണ് വാഴ്ത്തപ്പെടുന്നത്. തമിഴ്നാട്ടിലെ മധുരയിൽ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് സാവിത്രിയുടെയും നാരായണൻ സീതാരാമന്റെയും മകളായി നിർമ്മലാ സീതാരാമൻ ജനിച്ചത്. മദ്രാസിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നിർമ്മല തിരുച്ചിറപ്പള്ളിയിലെ സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും MPhilഉം നേടി. ഈ വിദ്യാഭ്യാസം തന്നെയാണ് നിർമ്മലയുടെ ജീവിതത്തിൽ പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയും പരുദീസകൾ തുറന്നുവച്ചത്. ലണ്ടനിലെ റീജൻ സ്ട്രീറ്റിലെ ഹോം ഡെക്കോ സ്റ്റോറായ ഫാബിറ്റാറ്റിൽ സെയിൽസ് പേഴ്സണായി നിർമ്മലാ സീതാരാമൻ ജോലി ചെയ്തിട്ടുണ്ട്. UKയിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയേഴ്സ് അസോസിയേഷനിൽ ഇക്കണോമിസ്റ്റിന്റെ സഹായ സേവനം അനുഷ്ഠിച്ച നിർമ്മല UKയിൽ താമസിക്കുമ്പോൾ PwC യുടെ സീനിയർ മാനേജറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തുടർന്ന് ദേശീയ വനിതാ കമ്മീഷൻ അംഗമായും ഹൈദരാബാദിലെ പ്രണവയുടെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളായും നിർമ്മലാ സീതാരാമൻ പ്രവർത്തിച്ചു. പലപ്പോഴും സ്ത്രീകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരങ്ങൾ നിർമ്മലാ സീതാരാമൻ സ്വന്തമാക്കിയിരുന്നു. അവർ വിശ്വസിച്ചിരുന്നതും പിന്തുടരുന്നതുമായ രാഷ്ട്രീയവും തത്വശാസ്ത്രവും അവരെ വളർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടേയിരുന്നു. 2006 BJPയിൽ ചേർന്ന നിർമ്മലാ സീതാരാമൻ 2010 പാർട്ടിയുടെ വക്താവായി നിയമിതയായി. തുടർന്ന് 2014 നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ജൂനിയർ മന്ത്രിയായും 2014 ജൂണിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായും അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. 2016 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി BJP നാമനിർദ്ദേശം ചെയ്ത 12 സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു നിർമ്മലാ സീതാരാമൻ. ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് തന്റെ സീറ്റിൽ അവർ വിജയം കൈവരിച്ചു. തുടർന്ന് അവർ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്തു. ഇന്ത്യയുടെ ആദ്യത്തെ ഫുൾ ടൈം ഡിഫൻസ് മിനിസ്റ്ററായി ചരിത്രത്തിലുണ്ട് ഇന്നും നിർമ്മലാ സീതാരാമൻ. 2019 ഇന്ത്യൻ വ്യോമസേന നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ഇവർ നേതൃത്വം നൽകി. നിലവിൽ ഇന്ത്യയുടെ ധനകാര്യ കോർപ്പറേറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ 4 വാർഷിക ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2022 ഈ വനിതയുടെ നേതൃത്വത്തിൽ ഇന്ത്യ 3.1 ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയുടെ അടയാളത്തിലെത്തി നിൽക്കുന്നു. തന്റെ ജീവിതാനുഭവങ്ങളും വിദ്യാഭ്യാസ യോഗ്യതയും തനിക്ക് ചുറ്റുമുള്ളവർക്കും തന്റെ രാജ്യത്തിനും വേണ്ടി ചിലവഴിച്ച നിർമ്മലാ സീതാരാമൻ ഇനി വരാൻ പോകുന്ന വനിതാ ദിനത്തിലും ഇന്ത്യൻ വനിതകളുടെ അഭിമാനമായി നിലകൊള്ളുന്നു.
ഒരു വട്ടം കോപപ്പെടാതെ കൈയെടുത്ത് കൂപ്പി കെഞ്ചറിൻ, നിങ്ങളോട് കോപമില്ല, വി ലവ് യു, ഈ വാക്കുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല. ഓഖി ദുരന്തം വിതച്ച കടപ്പുറത്തെത്തിയ അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമന്റെ വാക്കുകളായിരുന്നു ഇത്. പ്രക്ഷുബ്ധരായ തീരവാസികളായ ജനക്കൂട്ടത്തെ തമിഴിൽ ആശ്വസിപ്പിച്ച ആ വാക്കുകൾ. ഇന്ത്യയിലെ ആദ്യ മുഴുവൻ സമയ വനിതാ പ്രതിരോധ മന്ത്രി എന്ന ബഹുമതി നിർമ്മലാ സീതാരാമന് മാത്രം സ്വന്തമാണ്. ധനകാര്യം ലഭിച്ചതോടെ ആദ്യ വനിതാ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന ബഹുമതിക്കും കൂടി അർഹയായിരിക്കുന്നു നിർമ്മലാ സീതാരാമൻ. ഇതോടുകൂടി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ മന്ത്രി എന്ന വിശേഷണം കൂടി നിർമ്മലാ സീതാരാമന് ലഭിച്ചു. മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിലും ആദ്യമായാണ് ധനകാര്യ വകുപ്പിന് മാത്രമായി ഒരു മുഴുവൻ സമയ വനിതാ മന്ത്രി വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.